ഇപ്പൊ അമ്മയ്ക്ക് എത്ര വയസ്സാ? 72 വയസ്സായ. അപ്പൊ അത് കിട്ടിയപ്പോ അപ്പൊ എന്നോട് ചോദിച്ചു അവിടെ വല്ല അഡ്രസ്സും ഉണ്ട്, അപ്പൊ ഈ കടലാസന്റെ കയ്യിലുണ്ട് അഡ്രസ്സിന്റെ ഉണ്ടെന്ന് പറഞ്ഞ് കൊടുത്തു. അന്ന് SI പറഞ്ഞ SI ഉണ്ടായില്ല, സെവൻത് കട്ടലായിരുന്നു. അപ്പൊ വിളിച്ചു, ഇങ്ങോട്ട് വിളിച്ച് വിവരങ്ങളൊക്കെ ചോദിച്ചപ്പോ ഇന്ന ആളെ അവിടെ വന്ന പോവ് ഇന്ന ആരിലൊക്കെ പറഞ്ഞു, കുഴപ്പമില്ല എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ മാഡത്തിനെ വിളിച്ചു. അപ്പൊ പിറ്റേ ദിവസം അപ്പം ഞാൻ പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച വരുള്ളൂ, ഇന്ന് ശനിയാഴ്ച അല്ലേ, ഞായറാഴ്ച എടുക്കില്ല അവിടെ, അപ്പൊ ശനിയാഴ്ച തിങ്കളാഴ്ച വരുള്ളൂ മാഡം പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ പോയി ഇവിടെ വന്ന് കൊണ്ടാക്കാനും ഞാൻ ഒരാളും വിളിച്ചില്ല, ഞാൻ സ്വയം കാറ് വിളിച്ച് കൊണ്ട് ഇവിടെ വന്ന് പോന്നു. അമ്മ എന്തെങ്കിലും ജോലിക്കൊക്കെ പോയിരുന്നോ? ഞാൻ ഒരു ജോലിക്കും പോയിണ്ടായില്ല. പോയിണ്ടായില്ല എന്ന് പറയുന്നത് ഞങ്ങൾ 5 പെൺമക്കളാണ് അച്ഛനും അമ്മയ്ക്ക്, അതിൽ 4 ആളുടെയും കല്യാണം. അന്നത്തെ നില വലിയ കാര്യമായിട്ട് സ്വർണ്ണമൊന്നും വേണ്ടി എന്തെങ്കിലും കഴുത്തിലേക്ക് വരണം കാലിക്ക് ഒരു മോതിരം ഉള്ളു. അങ്ങനെ ഈ 4 ആൾക്കും കൊടുത്ത് 4 ആളുടെയും കല്യാണം കഴിഞ്ഞു. 5-ാമത്തെ അവളെ കല്യാണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞു, അവളെ കല്യാണം കഴിച്ചില്ല. അങ്ങനെ വന്ന് ജോലി, പിന്നെ കുറച്ച് നിലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ നേരം അച്ഛൻ പണിയും, അച്ഛനേലൊപ്പം ഞങ്ങളും പോയി പണിത്. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയി അച്ഛൻ ആദ്യം വിതയ്ക്കും പാടത്ത്, ആദ്യം ആര്യ മാത്രമേ വിതയ്ക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഈ വെള്ളം വന്നു തുടങ്ങി, പിന്നെ 2 പൂവ് പണിയും. അങ്ങനെ പിന്നെ ആര്യം വിതയ്ക്കുന്ന കാലത്ത് എള്ള് വിതയ്ക്കും, എള്ള് മേടമാസത്തിൽ എള്ള് വെട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ എടുക്കും. അങ്ങനെയൊക്കെ എടുത്ത് ആ കൊയ്ത്തും നേരെയും പിന്നെ ഞങ്ങളെ ആൾക്കാർക്ക് കൊയ്യാൻ പോവും. അങ്ങനെയൊക്കെയാണ് ജീവിതം, അല്ലാണ്ട് ജോലിയൊന്നും ഉണ്ടായില്ല. സ്കൂളിൽ പോയോ എന്ന് ചോദിച്ചാൽ പോയിന്ന് പറയാനുള്ളൂ, അല്ലാണ്ട് പഠിക്കാനും പോകാനുള്ള സമയം കാലം ഉണ്ടായില്ല, പുഴ കടന്ന് പോകണം. അപ്പോൾ പൂലാനിൽ കുച്ചി സ്കൂള് 3 വയസ്സിലും 4 വയസ്സിലൊക്കെ കൊണ്ടുവരുത്തുന്ന പ്രായമാണ്. അപ്പോൾ 5 വയസ്സായിട്ടുണ്ടാവണമെന്ന് തോന്നുന്നുണ്ട്. അവിടെ കൊണ്ട് നിർത്തി അത് കഴിഞ്ഞ് പരിയാരത്തിലേക്ക് അന്ന് മേലൂർ, ഇന്നിപ്പോൾ മേലൂർ, പണ്ടത്തെ ചാലക്കുടിയിലും പൊടുപ്പുനായുണ്ട് പൂലാനി തന്നെ. അങ്ങനെ അവിടെ കൊണ്ടുവന്നാക്കി. ഒരു ദിവസം വെള്ളം വന്ന് പുഴയിൽ കുറച്ച് മരച്ച് കിടക്കുക, കൊഞ്ചി കിടന്നിട്ട് ഇക്കലിക്ക് കിടക്കണം. അപ്പോൾ ഞാനും അച്ഛനും ഉണ്ട് പുഴ കടക്കാനായിട്ട്, കൊഞ്ചി കിടന്ന് പോകുന്നു. ഇവിടുന്ന് ഇത് അത്ര രീതിയുണ്ട്, ഒരു തോട്, ഈ പുഴ ഇറങ്ങിയിട്ട് ആ തോട് കിടന്നിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ. അപ്പോൾ ആ തോട്ടിൽ രണ്ട് മുള വെച്ച് കെട്ടിയ പാലുണ്ട്, പിടിച്ചു പോകാനൊരു മുള വച്ചിട്ടുണ്ട്. അതുമ്മ കൂടെ എല്ലാവരും മുമ്പ് പോയി, എൻ്റെ മുമ്പ് അച്ഛനും ഉണ്ടായിരുന്നു, ഏറ്റവും പിന്നിലാണ് ഞാൻ. ഈ ആമ്പിള്ളേരെ എന്ത് ചെയ്യുന്നു വിചാരിച്ചാൽ എടുത്ത് ആ അറ്റത്തോടെ ചെന്നപ്പോൾ എടുത്ത് വിട്ട് വിളിക്കാണ്ട് ചാടി പാലുകൊണ്ട് കുലുങ്ങി, കൈയും കാലും കിടക്കണം. ഇപ്പോൾ സർവാംഗം കുടയടക്കം ആ ഒരു പട്ടം കുറ്റിയുമ്പോൾ ചവിട്ട് കിട്ടി. അത് കാരണം രക്ഷപ്പെട്ടതാ, ഇല്ലെങ്കിപ്പോൾ അതിന് ഞാനൊന്നും ഉണ്ടാവില്ല. ഓ, അപ്പം അവിടുന്ന് അതൊന്ന് രക്ഷപ്പെട്ട് വന്ന ആളാണ്. മക്കളപ്പം ഇവിടെ വന്നിട്ട് അമ്മ വന്നിട്ട് 12 വർഷമായി പറഞ്ഞില്ലേ? മക്കള് വന്നിട്ടില്ല, അവർ അന്വേഷിച്ചിട്ടുമില്ല. ഇത്ര വർഷമായിട്ട് അവര് വന്നിട്ടില്ല, അന്വേഷിച്ചിട്ടുമില്ല, വന്നിട്ടുമില്ല. ഞാൻ വല്ലവരെ കൊണ്ടൊക്കെ അന്വേഷിച്ച് ഇവിടെ 2 തവണ ഈ സൂക്കേടുകളൊക്കെ വന്നു. പിന്നെ ഒരു കുട്ടി, മൂത്തവളെ കുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അവള് പ്രസവത്തിന് പോയിട്ട് ഈ ആസ്പത്രിയിലാണ് അങ്ങനെ ആവണം പ്രസവിച്ച്. അപ്പം കുട്ടി ഉണ്ടായിരുന്നു, 1 ആഴ്ച കഴിഞ്ഞപ്പോൾ കുട്ടി മരിച്ചു. അപ്പം അതൊന്നും ഞാനറിയണില്ല. അപ്പോൾ ഇവള് പ്രസവിച്ച വിവരം ഞാൻ ഞങ്ങളുടെ അച്ഛൻ്റെ വീട്ടിലൊരു കുട്ടി വിളിച്ച് പറഞ്ഞു, അങ്ങനെ ആദ്യം പ്രസവിച്ചിരുന്നു. എന്ത് കുട്ടിയാന്ന് വെച്ചിട്ട് അതും കുട്ടിയാന്നും പറഞ്ഞു. പിന്നെ ഒരു വിവരമില്ല. അപ്പം ഞാൻ ഈ വിളിച്ചെ കൊണ്ട് വിളിപ്പിച്ചു, നേഴ്സിനെ കൊണ്ട് ഒന്ന് വിളിപ്പിച്ചു വിവരം അറിയാൻ. അപ്പോൾ എടുത്തത് മോളാണ്, എൻ്റെ മൂത്ത മോളുള്ള കുട്ടിയാണത്. അപ്പോൾ വിളിച്ചപ്പോൾ വിവരം പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാലും ആന്ന് അവൾ പറയുന്നുള്ളൂ, ശബ്ദം ശരിക്കും അല്ല. അപ്പോൾ ഞാൻ വിളിച്ചോട് പറഞ്ഞു ഒന്ന് വിളിച്ചു നോക്കുന്നു. വിളിച്ചു നോക്കിയപ്പോൾ അപ്പം എന്നോട് ചോദിച്ചു ആരാ വിളിക്കണേന്ന്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടുത്തെ ഞങ്ങളെ നോക്കണ നേഴ്സാണെന്ന്. അപ്പോൾ വിളിച്ചു വിളിച്ചു വിളിച്ചപ്പോൾ അപ്പം അവളാണ് പറഞ്ഞത് ഇങ്ങനെ പ്രസവിച്ചു, 1 ആഴ്ച കഴിഞ്ഞപ്പോൾ കുട്ടി മരിച്ചു എന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി വിളിപ്പിച്ചു, എനിക്ക് വിളിക്കാൻ അറിഞ്ഞൂടാ, ഫോൺ മേടിച്ച് തരാമെന്ന് പറഞ്ഞു എൻ്റെ ഞാൻ സ്നേഹിക്കുന്ന ഒരു കുട്ടിയുടെ മകൻ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്കത് വിളിക്കാൻ വല്ലവരും വിളിച്ചിട്ട് എടുക്കാനറിയാം, നിർത്താനും വിളിക്കാൻ കുത്താൻ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു നോക്കി, അത് 5-6 മാസം ഞാനത് പഠിക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല. ഈ ചെറങ്ങര ദൈവം പറഞ്ഞില്ലേ ഓമേൻ്റെ അവിടെ അവിടെ അവൾക്ക് കൂട്ടിന് 5-6 മാസം അവിടെ നിന്നു.
അപ്പം അവൾ പഠിക്കാൻ നോക്കി, എനിക്ക് പറ്റണില്ല, ഞാനപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ പിന്നെ പിന്നെ ഇവിടെ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു പോകണമെന്ന് ഇവിടെ പറ്റില്ല എന്ന്. ഇപ്പം എല്ലാവർക്കും രണ്ടെണ്ണം വീതമുണ്ട്. ഇപ്പൊ പിന്നെ എനിക്ക് എന്നെ ഇങ്ങോട്ട് വിളിക്കാനും ഇല്ല, വർഷമായിട്ട് അവരൊരു അന്വേഷണം നടത്തിയില്ല, ആരും ഇങ്ങോട്ട് വിളിക്കാൻ വന്നില്ല. പിന്നെ ഒരാള് എനിക്ക് പരിചയമുള്ള എൻ്റെ അച്ഛൻ്റെ വീട്ടില് എൻ്റെ അച്ഛൻ്റെ മരുമകളുടെ മോൻ, അവൻ വരാറുണ്ട്, വിളിക്കാറുണ്ട്. അപ്പൊ അവനായിട്ടാണ് ഈ വിവരങ്ങളൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് അറിയണം. അപ്പൊ ഇപ്പൊ ഈ കൊറോണ ഒക്കെ വന്നപ്പോ ഞാനൊന്ന് വിളിക്കാൻ പറഞ്ഞിട്ടില്ല, അതുവരെ ഒന്ന് വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എല്ലായിടത്തും ചാലക്കുടിയിലൊക്കെ ഉണ്ടെന്ന് പറയണ. അതൊന്നും വന്നിട്ടില്ല, ആരും വരുന്നില്ല, അവർക്ക് ഇഷ്ടമില്ലാണ്ട് പോന്നതല്ലേ. അപ്പൊ അവരൊറ്റ ദേഷ്യാണ് അല്ലേ, അവർക്ക് മാനക്കേടാക്കി പോന്നു. അമ്മ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിക്കുന്നു എന്നുള്ളത് അല്ലേ. ആ ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് അതിലൊരു മാനക്കേടും തോന്നണില്ല. എന്നാലും പണക്കാരുടെ അമ്മമാരിവിടെ വന്നു കിടക്കുന്നു. അപ്പൊ പിന്നെ എനിക്കെന്തുട്ടാ, ഒന്നുമില്ലാതെ എനിക്കെന്തുട്ടാ. ആ മക്കളുണ്ട്, മക്കൾക്ക് ജോലിയുള്ളവരുണ്ട്. ഇത് ഇതൊന്നുമില്ലാതെ എനിക്കെന്തുട്ടാ, മാനക്കേടില്ലേ, വല്ല മാനക്കേടും ഉണ്ടോ. അപ്പൊ അങ്ങനെ പോകുന്നതാണ്. ഇവിടെ വന്നതിന് ശേഷം പിന്നെ അവരെ കണ്ടിട്ടില്ലല്ലോ, കണ്ടിട്ടില്ല എന്ന് പറയാൻ. ഒരു ദിവസം മൂത്ത മോളും മൂത്ത മോൾക്ക് ഒരു മോനുണ്ടായി, അവനും പിന്നെ അവളുടെ മോളുടെ ഭർത്താവും ഈ രണ്ടാമത്തെ അവളുടെ മോളും അവളുടെ രണ്ട് ആൺകുട്ടികളും കൂടി ഇവിടെ വന്നു. ആ പിള്ളേരെ കണ്ട് പറഞ്ഞു അമ്മമ്മ കാണുന്നു. അപ്പൊ അവര് കണ്ടിട്ടുണ്ട് തന്നെ. അപ്പൊ അങ്ങനെ ഒരു ദിവസം വന്നു. വന്നപ്പോ മാഡം ചോദിച്ചത് നിങ്ങൾ എന്താ ഒന്ന് അന്വേഷിക്കാൻ പറയാന്ന്. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാണ്ട് വന്നിട്ടാന്ന് പറഞ്ഞു. അപ്പൊ അവര് ഇഷ്ടമില്ലാഞ്ഞിട്ട് പോകുന്നു, പക്ഷെ എന്നാലും വന്നിട്ട് ഒരിക്കലെങ്കിലും അമ്മ നമുക്ക് തിരിച്ചു പോവാന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ല. വിളിക്കാൻ അവര് വന്നിട്ട് വേണ്ടേ. ഇവിടെ എനിക്ക് ദേഷ്യം വരുമ്പോ ഞാൻ പറയാം, എന്നെയാണ് വിട്ടോളൂ, ഞാൻ പൊക്കോളാന്ന്. അവര് വന്ന് വിളിച്ചാ പറഞ്ഞേക്കാന്ന്. അപ്പൊ അവര് വരില്ല എനിക്ക് നല്ല ഉറപ്പാ വിളിക്കാൻ. അപ്പൊ അങ്ങനെ ഒരു ശാരദ മാഡം ഉണ്ടായിരുന്നു, അവരാണ് ഇങ്ങനെ ഈ എഴുത്തുകളും ഇതൊക്കെ തന്നതും പറഞ്ഞതൊക്കെ. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഈ റിട്ടയർഡായി പോണതിന് മുമ്പ് എന്നെയാണ് പറഞ്ഞയക്കുക, ഇവിടെ എനിക്ക് ഇഷ്ടമില്ലാന്ന് തോന്നി, അപ്പൊ ഞാൻ എന്നെയാണ് പറഞ്ഞയക്കുന്നത്, അവരാരെങ്കിലും വരട്ടെ, അവരെഴുതി തരണം, നോക്കിക്കോളാം പറഞ്ഞു. മക്കളെ വിളിച്ചാലല്ലാണ്ട് ഇവർക്ക് വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നെ ആരും ഉണ്ടാക്കിയതല്ലോ, ഞാൻ തന്നെ വന്നതല്ലേ, ഇവിടെ വന്നതല്ലേ നിങ്ങള്. അപ്പൊ ഇവിടെ വന്നാ പിന്നെ ആരെയായാലും അങ്ങനെ വിടില്ല, ഉടമസ്ഥന്മാരില്ലാണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ വന്ന ആളോടും ഞാൻ പറഞ്ഞു, പത്മിനി ടീച്ചറോടും പറഞ്ഞു, എന്നെയാണ്ട് വിട്ടേക്ക്, ഞാൻ പൊക്കോളാന്ന്. എവിടേക്കാന്ന് ചോദിച്ചു, അത് നിങ്ങളറിയണ്ട, ഞാൻ തന്നെയല്ലേ ഇവിടെ വന്ന്, എന്നെ ആരും കൊണ്ടാക്കിയിട്ടില്ലല്ലോ, ഒന്നുമില്ലേ കൊണ്ടാക്കിയ ആള് വരണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരണം. മക്കളെ കാണാൻ തോന്നാറുണ്ടോ? തോന്നിട്ട് എന്താ കാര്യം, എനിക്ക് തോന്നിയാ മതിയോ, അവർക്ക് തോന്നണ്ടേ. അപ്പൊ മോള എന്റെ മോളാണെങ്കി മോളക്ക് തോന്നണ്ട എന്നെ കാണുന്നു, ഞാൻ എനിക്ക് മോളെ കാണുന്നു തോന്നി, ആ കാണാൻ പറ്റില്ല. എന്നാലും എന്തൊക്കെയാ വിചാരിക്ക, ഇവിടെ ഇങ്ങനെ ഒരുപാട് വെറുതെ ഇരിക്കുന്ന കുറെ സമയങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കാറുണ്ടോ പഴയ കാര്യങ്ങളൊക്കെ? ഞാൻ നേരം നല്ല പുസ്തകം എടുത്ത് തന്നെ തർക്കും. ഞാൻ വന്നപ്പോ തന്നെ പുസ്തകം വായിക്കുന്നതാ കണ്ടത്. നല്ല വായിക്കാൻ ഇഷ്ടമാണോ? വായിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ നല്ലോണം വായിക്കാൻ പറ്റില്ല, മോളെ പഠിച്ചിട്ടില്ലല്ലോ. ഈ കേട്ട് പഠിച്ചതല്ലേ, മക്കള് പഠിച്ചിട്ടുണ്ട്, മക്കളുടെ മക്കളും പഠിച്ചിട്ടുണ്ട്, മക്കളും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് കേട്ട് പഠിക്കുമ്പോ അത്രക്കല്ലേ വായിക്കാൻ പറ്റുള്ളൂ.